ജീപിടിച്ചവരിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് അത് നശിപ്പിക്കുവാൻ തിരികെ എടുക്കുവാൻ മനുഷ്യർക്ക് അധികാരമില്ല എന്നാൽ അതിനെ പോഷിപ്പിക്കുവാനും വളർത്തുവാനും ദൈവം മനുഷ്യർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് ഇന്ന് ലോകത്തിൽ ദിനംപ്രതി എന്ന വണ്ണം ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കൊല ചെയ്യപ്പെടുമ്പോൾ അത് മാനവ വംശത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവന് വേണ്ടി നിലപാടെടുത്ത് ജീവന്റെ സുവിശേഷത്തെ പ്രഘോഷിക്കുവാനായി കർത്താവ് പ്രത്യേകമായി തെരഞ്ഞെടുത്ത ഒരു വ്യക്തി ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ് തൃശൂർ രൂപതയിലെ നെല്ലിക്കുന്ന് ഇടവക അംഗം ബ്രദർ സണ്ണി സെബാസ്റ്റ്യൻ കാട്ടുകാരൻ തീപിടിച്ചൂരിൽ നിന്ന് നമ്മളുമായിട്ട് സംസാരിക്കുന്ന ബ്രദറെ സ്വാഗതം പ്രോ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ശുദ്രൂഷ തിരഞ്ഞെടുക്കുവാൻ നമുക്കറിയാം തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെതാണ് അതെ നമ്മുടേതല്ല ബ്രദറിനെ അതിലേക്ക് നയിക്കുവാനുള്ള കാരണം എന്തായിരുന്നു എന്നെ അതിലേക്ക് നയിക്കാനുള്ള കാരണം ഞാൻ ഡിവൈനിലൊരു ധ്യാനം കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഓ അപ്പൊ ആ സമയത്ത് ധ്യാനം കൂടാനുള്ള കാരണം ഒത്തിരി ജോലി സംബന്ധമായും അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായും ഒത്തിരി തകർച്ചകളൊക്കെ നേരിട്ട് ഞാൻ ഈ ബിസിനസ് ആയിരുന്നു ഒല്ലൂര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് ആയിരുന്നു അപ്പൊ അത് ഏകദേശം ഇങ്ങനെ തകർന്ന് കണ്ട് കൈവിട്ടു അങ്ങനെയാണ് ഞാൻ കുടുംബാംഗങ്ങളുടെ അമ്മയുടെയും ഭാര്യയുടെ ഒക്കെ നിർബന്ധത്താൽ വീണ്ടും ധ്യാനത്തിന് പോയത് അപ്പൊ അതിന് മുമ്പ് ധ്യാനത്തിന് പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നമ്മുടെ ജോസഫ് കുറുപ്പും പറമ്പിൽ അച്ഛനുണ്ടായിരുന്നു അച്ഛന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട് പിന്നെ പോകുന്നത് ഈ തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിലാണ് അപ്പൊ എനിക്ക് ഒരു ഉൾവിളി എന്നോണം എനിക്ക് മനസ്സിലായി അതായത് ഈ മേഖലയില് വർക്ക് ചെയ്യാനായിട്ടാണ് ഒരു പ്രത്യേക താല്പര്യം ഉണർന്നു അപ്പൊ എന്റെ വൈഫ് ചോദിച്ചു എന്താ നിങ്ങക്ക് അധ്യയനത്തിന് പോയിട്ട് കിട്ടിയേ അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു കിട്ടിയത് ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി എട്ട് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ അവകാശമാക്കുക അപ്പൊ തന്നെ പുള്ളിക്കാരി പറഞ്ഞു നിങ്ങക്ക് മാത്രം അത് കിട്ടിട്ടുള്ള അങ്ങനെ നമ്മളത് അപ്പൊ അങ്ങനെ എടുത്ത് ചാടിയിട്ടൊന്നല്ല പക്ഷേ കാലഘട്ടത്തിൽ നമുക്ക് തെറ്റ് മനസ്സിലാകാം കാരണം എന്ന് വെച്ചാൽ അന്ന് വരെ രണ്ട് മക്കളെ ഇണ്ടായിരുന്നുള്ളു അപ്പൊ ഇതൊരു വലിയ തെറ്റായി പോയിന്ന് മനസ്സിലാക്കി മൂന്നാമത്തെ കൊച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്നാമത്തെ കൊച്ചുണ്ടായി അപ്പൊ നമ്മള് ഇനി മതി വെച്ചതാ നിർത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മതിന്ന് വെച്ചു ഓക്കെ പിന്നെ മൂന്നാമത്തെ കൊച്ചുണ്ടായി പിന്നെ അപ്പൊ അന്ന് എനിക്ക് നാല്പത്തിരണ്ട് വയസ്സാണ് ഭാര്യക്ക് നാല്പത്തി ഒന്ന് വയസ്സാ പിന്നെ എനിക്ക് നാലാമത്തെ കൊച്ചുണ്ട് അന്ന് എനിക്ക് നാല്പത്തെട്ട് വയസ്സും ഭാര്യയ്ക്ക് നാല്പത്തി ഏഴ് വയസ്സാണ് അപ്പൊ അതൊരു വലിയ എന്നാ പറയാ എല്ലാവരും തിരിഞ്ഞു നോക്കാൻ തുടങ്ങി ഇതെന്തെങ്ങനെ എന്നുള്ളൊരു ചിന്ത പല സ്ഥലത്തുനിന്ന് എതിർപ്പുകൾ വന്നെങ്കിലും കൂടുതൽ പേര് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ പയ്യെ പയ്യെ ഈ ഭ്രൂണാഥ്യയെക്കുറിച്ച് പലരോടും ഞാൻ സംസാരിക്കാൻ ഇടവന്നു ഇടയിൽ ഞാൻ പനക്കിലച്ചനെ കണ്ട് കാണാനിട വന്നു അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു ബ്രോഷറൊക്കെ തയ്യാറാക്കിയിട്ട് ഇങ്ങനെ വിതരണം ചെയ്യുന്ന ഒരു പ്രക്രിയയും കൂടി ഉണ്ടായിരുന്നു അപ്പൊ പനക്കിലച്ചൻ പറഞ്ഞു നീ ഇങ്ങനെയല്ല പോണ്ടത് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല നീ എടുക്കേണ്ടത് നീ ഇതിൻ്റെ പോസിറ്റീവ് വശം തിരഞ്ഞെടുത്ത് നോക്കുക അപ്പൊ എനിക്ക് തന്നെ ഒരു എന്താളിപ്പ് കാരണം എന്ന് പറഞ്ഞാൽ ഭ്രൂണാധ്യ ചെയ്ത പടങ്ങളൊക്കെ കാണിച്ച ആൾക്കാരെ ഇന്ന് ഭയപ്പെടുത്തി അതിലേക്ക് കൊണ്ടു അങ്ങനെ ഒരു സ്വീകരിച്ചത് പെട്ടെന്നാണ് പനക്കിലച്ഛനെ ഈ മെത്തേഡ് കാണിച്ചു കൊടുത്തു പറഞ്ഞു ഇങ്ങനെയല്ല പോണ്ടത് നീ ചിന്തിച്ചു നോക്ക് നിനക്ക് കിട്ടും അങ്ങനെയാണ് ഞാൻ ഈ പോസിറ്റീവ് തലത്തിലേക്ക് ഒരു കുഞ്ഞു ജനിച്ചാൽ വരുന്ന നന്മകൾ എന്തൊക്കെയാണ് അപ്പോഴാണ് ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചത് എങ്ങനെയാണ് കുഞ്ഞിൻ്റെ എന്തൊക്കെ സംഭവിക്കും എങ്ങനെയാണ് തൊഴിൽ മേൽ മേഖല പുഷ്ടിപ്പെടുക എങ്ങനെയാണ് രൂപയുടെ മൂല്യം നിലനിൽക്കുക അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൽ വരെ ഇപ്പൊ നമ്മുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം കൂടിയവരാണല്ലോ മെജോറിറ്റി ആവുക ആ മെജോറിറ്റി ആണല്ലോ നമ്മൾ ഭരിക്കുക അപ്പൊ അതിനെക്കുറിച്ചും പിന്നെ ആഗോളതലത്തില് സാമ്പത്തിക മേഖലയിൽ വരുന്ന ഒരു ഉൾവലിവ് അല്ലെങ്കിൽ മാന്യം അപ്പൊ ഇതായാലും മൊത്തത്തിൽ കണക്കുകൂട്ടി വരുമ്പോ ദൈവം എന്നെ അതിലൊരു എക്സ്പെർട്ടാക്കി അല്ലാതെ ഞാനിപ്പോ ഈ എക്കണോമിക്സ് പഠിച്ചു ഒന്നല്ല പക്ഷെ ഞാൻ ഒക്കെ എടുത്ത് ഞാൻ റെഫർ ചെയ്ത് ഇതിനെ കുറിച്ചൊരു നമുക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ടെക്നോളജീസ് ഒക്കെ മാച്ച് ചെയ്യണ്ടേ അങ്ങനെ പഠിച്ചു അങ്ങനെ അതിലൊരു ഒരു നിലയിലായി എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ പൊതുവിൽ പറയാറുള്ള ഒരു കാര്യം ഇപ്പൊ ഒരു കുടുംബത്തിൽ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾ പോലും ഇന്ന് വളരെയേറെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ കൂടുതൽ മക്കളുണ്ടായാൽ എങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവരുടെ ഭാവി ഇതൊക്കെ വലിയ ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ് ഇതാണ് ഇന്ന് അനേക കുടുംബങ്ങളെ ഈ ഒന്നല്ലെങ്കിൽ രണ്ടെണ്ണത്തിൽ ഒതുക്കി നിർത്താനുള്ള ഒരു കാരണം അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഈ സാമ്പത്തികമായ ഒരു മുന്നേറ്റം നമുക്ക് ഉണ്ടാകണമെങ്കിൽ അതെന്ന് പറഞ്ഞാൽ കൂടുതൽ ജന്മങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണമെങ്കിൽ സാമ്പത്തികമായ ഒരു സുസ്ഥിരത നമുക്ക് വേണം പിന്നെ അപ്പൊ അതിന് നമുക്ക് എന്താ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക അത് ഇന്നത്തെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് വരുന്നത് ഈ ലോകത്തിന്റെ തലത്തിലുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് അങ്ങനെ കണക്കുകൂട്ടുമ്പോ നമുക്ക് കുഞ്ഞുങ്ങൾ കുറയാണ് നല്ലത് പക്ഷെ അത് മാറ്റേണ്ട കാലഘട്ടമായി കാരണം ലോകത്തിന്റെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു വലിയ തകർച്ചയിലേക്കാണ് ലോകം മൊത്തം പോകുന്നത് അപ്പൊ അത് മാറ്റേണ്ട കാലഘട്ടമായി ദൈവത്തെ നമ്മൾ അത് മുന്നിൽ നിർത്തേണ്ടതായ ഒരു കാലഘട്ടം കൂടി ആയി ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഒരു സാമ്പത്തിക ഭീഷണം എങ്ങനെയാണ് നമുക്ക് ഈ സാമ്പത്തിക ശാസ്ത്രം രണ്ടായി പിരിക്കുക ഒന്ന് നമ്മൾ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രം അതിങ്ങനെയാണ് പോകുന്നത് അപ്പനും മക്കളുമായിട്ടുള്ളത് അങ്ങനെയാണ് ബന്ധം പോകുന്നത് കാരണം ഈ ഭൂമിയിലെ സർവ്വതും ദൈവം അതിൻ്റെ ഓർജിനില് അതായത് എവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പൊ കടലില് മീൻ അവിടെ സൗജന്യമാണ് അല്ലെങ്കിൽ കനിയില് സ്വർണം അവിടെ സൗജന്യമാണ് അതായത് മനുഷ്യനും ദൈവവുമായിട്ടുള്ള ആ ഒരു സാമ്പത്തിക ശാസ്ത്രം അത് എന്തും സൗജന്യമായിട്ടാണ് ദൈവം കരുതിയിരിക്കുന്നത് എന്നാൽ ഈ കടലിൽ നിന്ന് മീൻ എടുത്ത് ഞാൻ മറ്റൊരാളുമായി പങ്കുവെക്കുമ്പോൾ അവർ തരുന്ന പണമാണ് എൻ്റെ സാമ്പത്തിക വളർച്ചയുടെ ആധാരം ഈ അവർ എന്ന് പറയുന്ന എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സാമ്പത്തിക വളർച്ച കുറയും അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നമ്മുടെ ഒരു ഡെഡ് ഡെഡൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെയാണ് തടയേണ്ടത് അപ്പോ ഈ ദൈവം തരുന്നത് എന്തു തന്നെ ആയിക്കോട്ടെ ഈ മനുഷ്യർ മനുഷ്യർ ഒരു പ്രത്യേകത ഉണ്ട് അവർ ബലം നൽകുന്നവരാ ഞാനിപ്പോ മീനുമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോവാ ബിനോയുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ബിനോ ചോദിക്കുന്നത് ആദ്യം ഇതിനെന്നാ വിലയാന്ന സൗജന്യമായിട്ട് കിട്ടുമോന്നല്ലല്ലോ ചോദിക്കുന്നത് ഇതിനെന്നാ വില അപ്പൊ ഞാൻ ഒരു വരെ പറയുന്നു ആ വിലയാണല്ലോ തരുന്നത് അപ്പൊ എത്ര മാത്രം ആളുണ്ടോ അത്രമാത്രം എൻ്റെ സാമ്പത്തിക മേഖല വളരും ഇവിടെ നമ്മൾ ഒരു കെണിയിൽ പെട്ടിരിക്കുക ഈ കെണി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുമ്പോ ഒന്ന് ബയേസിന്റെ റേറ്റ് ആണ് കുറയുന്നത് അതായത് ബയേസിന്റെ എണ്ണം കുറയുന്നു വില കിട്ടില്ല വില മാന്ദ്യത്തിലേക്കാണ് പോകുന്നത് ഇതേ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുമ്പോൾ മറ്റൊരു തലത്തില് ഹ്യൂമൻ റിസോഴ്സിന്റെ ഉത്പാദിപ്പിക്കുന്നവർ ഇതിനെ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നവർ മീൻ പിടിക്കാൻ സഹായിക്കുന്നവർ സ്വർണം കണ്ടെത്താൻ സഹായിക്കുന്ന എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമുണ്ട് ഈ ഹ്യൂമൻ റിസോഴ്സിന്റെ കുറവ് ഒരു ഡിമാൻഡിലേക്ക് ഇതിന് ഉപഭോക്താവിന്റെ കുറവ് ഉപജ്ഞാതാവിനെ ബാധിക്കുക ബാധിക്കുക ഈ ഉത്പാദിക്കാൻ നമ്മൾ സഹായിക്കുന്നവർ കുറയുമ്പോൾ ഉത്പാദന ചെലവ് കൂടും ആൻഡ് ആ ഡിമാൻഡ് അനുസരിച്ച് വില കൂടുമ്പോ ഇപ്പൊ പഞ്ചസാരയും തക്കാളിയും മാർക്കറ്റിലെ ലഭ്യത കുറയുമ്പോൾ വില കൂടുന്ന പോലെ തന്നെ അപ്പൊ ഈ കുറവ് പ്രൊഡക്ഷന്റെ കോസ്റ്റ് കൂട്ടും പ്രൊഡ്യൂസിന്റെ കോസ്റ്റ് കൂട്ടും എന്നാൽ അതേ സമയം വാങ്ങിക്കാൻ ആളും ഇല്ല ഇതാണ് അതിന്റെ ട്രാപ്പ് അപ്പൊ ഈ സാമ്പത്തിക ശാസ്ത്രം നീ രണ്ടായി പിരിച്ചു തന്നെ കാണണം മനുഷ്യനും നമ്മളുമായിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രവും മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രം അങ്ങനെ വരുമ്പോഴാണ് ഇനി നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ഇനി വേറൊരു ഒന്നുണ്ട് വേറെ ജീവികളും വില നൽകുന്നവരല്ല മനുഷ്യൻ മാത്രമേ വില നൽകുന്നുള്ളു എന്ന് മറക്കരുത് രണ്ടാമത്തെ ഒരു കാര്യം ഏർ ഇപ്പോഴത്തെ മോഡേൺ സയൻസ് പറയുന്ന ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതായിട്ട് ആവശ്യമുണ്ട് ഒത്തിരി മിഷൻസ് ഒക്കെ ഉപയോഗിച്ച് ട്രാക്ടർ ട്രില്ലർ അതിനെ ഒത്തിരി മെഷീനുകളൊക്കെ ഉപയോഗിച്ച് ഉൽപാദിപ്പിക്കാം മെഷീൻ കാച്ചു കൊടുക്കണ്ട പക്ഷെ ഈ ഉപഭോക്താവിന്റെ കുറവ് എങ്ങനെ നമുക്ക് മിഷൻ വെച്ച് നികത്താൻ പറ്റില്ല അവിടെയാണ് നമ്മൾ സംഭവനാവസ്ഥയിലേക്ക് പോകുന്നത് അപ്പൊ ഒപ്പം തന്നെ നമുക്ക് വേറൊരു മേഖലയും കൂടി ഉണ്ട് അതായത് ഈ സർവീസ് ചോയിച്ചു വരുന്നവരുടെ മേഖല ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ ഒത്തിരി സ്കൂളിൻ്റെ ഡിവിഷൻ ഫോളില് അകപ്പെട്ടിരിക്കുകയാണെന്ന് അറിയാലോ ആ മേഖല വെച്ച് നോക്കുമ്പോൾ ഈ സർവീസ് ചോയിച്ച് വരുന്നത് കുഞ്ഞു മക്കളാ ടീച്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സർട്ടിഫിക്കറ്റിനെല്ലാം നിങ്ങൾ ശമ്പളം കൊടുക്കുന്നത് നിങ്ങൾ ബി എഡ് പാസ് ആയിരിക്കാം അല്ലെങ്കിൽ പി എച്ച് ഡി എടുത്തിട്ടുണ്ടായിരിക്കാം അതൊന്നും ഇവിടെ ഒരു ക്രൈറ്റീരിയ അല്ല കുഞ്ഞുങ്ങളുണ്ടോ ഡിവിഷൻ ഉണ്ടോ നിങ്ങൾക്ക് തൊഴിൽ അപ്പൊ ഇവര് തൊഴിൽ ദായകരും കൂടിയാണ് മറ്റൊന്ന് ഇപ്പൊ ടൈലേഴ്സ് അല്ലെങ്കിൽ ടൈലേഴ്സിന് പരുത്തി വെച്ചിട്ടുള്ള റോ മെറ്റീരിയൽ വെച്ചാണുള്ള തുണി തയ്ക്കുന്നത് അപ്പോ പരുത്തി അപ്പൊ കർഷകരെ ബാധിച്ചു അപ്പൊ ആഗോള തലത്തില് ഒരു സമൂഹത്തിന്റെ എല്ലാ തലവും തകർച്ചയിലേക്ക് പോകും നമ്മൾ ഏത് വിധത്തിൽ നോക്കിയാലും തലത്തിലേക്ക് തലത്തിൽ ഇല്ലെങ്കിൽ ഉൽപാദകരും അവരുടെ നിലനിൽപ്പും അപകടത്തിലായിരിക്കും അപ്പൊ മൊത്തത്തിൽ നമ്മുടെ എക്കണോമി സിസ്റ്റം മുഴുവൻ തകർച്ചയിലേക്ക് പോകാൻ പോയി പോയി കഴിഞ്ഞു നമ്മളെ ഏറ്റവും വലിയ അടിപറ്റിയിരിക്കുന്നത് ചൈനയ്ക്കാണ് ചൈനയ്ക്ക് വൺ ചൈൽഡ് പോളിസി കൊണ്ടുവന്ന് വെച്ച വിന എന്ന് പറയുന്നത് ഓൾഡേജ് അങ് അറിഞ്ഞു ഇനി അവർക്ക് പിടിച്ചു കെക്കണമെങ്കിൽ അവിടെ ഉള്ളോ മാറ്റങ്ങൾ വരുത്തിന്ന് പറഞ്ഞാൽ പെൺകുട്ടികളില്ലല്ലോ അവരുള്ള കാൺകുട്ടികളാണ് അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി അവര് നേരിടുന്നുണ്ട് ഉള്ള പെൺകുട്ടികൾക്ക് ഈ ചൈന എന്ന് പറയുന്നത് ഏകദേശം വൺ പോയിന്റ് ഫോർ ബില്യൻ ജനമാണല്ലോ അപ്പൊ അതായത് ലോകത്തിന്റെ എട്ടിലൊന്ന് ജനസംഖ്യ ഉള്ള അപ്പൊ ഇപ്പൊ നമ്മൾ വിജയിച്ചു നമ്മൾ അവരെയും കരുത്തി നമുക്കൊരു താങ്ങായിട്ട് നിൽക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ യൂത്ത് പോപ്പുലേഷൻ ആണ് അത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ് എന്നുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഇന്ത്യക്ക് വലിയൊരു സ്കോപ്പ് ഉണ്ട് ഈ ഒരു അതുകൊണ്ടാണ് തോന്നുന്നത് ഒരിക്കലും നമ്മുടെ ഈ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ ചെയ്ത ഒരു പ്രസംഗത്തില് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ രാജ്യത്തിന്റെ ജനസംഖ്യ രാജ്യത്തിന്റെ അയാൾ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് ഇനി മൂന്നാമത്തെ ഒരു മേഖല നമ്മൾ മനസ്സിലാകാതെ പോകുന്നത് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബി ഇക്ബാൽ സാർ പുള്ളിയുടെ ഒരു പഠനം പറയുന്ന ഏകദേശം അറുപത് ശതമാനം സ്ത്രീകള് പ്രസവം നിർത്തിയ സ്ത്രീകളില് ഈ ഫൈബ്രോയിഡും അത്തരത്തില് രോഗത്തിന് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അത് നമ്മുടെ പൈസ ചോരുന്ന ഒരു മേഖല ഉണ്ടോ അപ്പൊ ഇവിടെ ഞാൻ കാണുന്ന ഇതാണ് നമ്മുടെ നെൽവയലുകളുണ്ട് നെൽവയലുകളിൽ നമ്മൾ ഇവിടെ വിത്തിട്ടാൽ ഇവിടെയാണ് നമ്മൾ കൊയ്യുന്നത് എന്റയർലി ഫ്രീ നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാപ്പൊ നിൽക്കുന്നത് നമുക്ക് നെൽവയലുകൾ നഷ്ടമാണല്ലോ എന്ന് പറഞ്ഞ പോലെ തെങ്ങിന്റെ കാര്യം ഇറ്റ്സ് എൻറ്റയർലി ഫ്രീ പക്ഷെ നമ്മൾ കയറി എടുക്കുമ്പോ എടുത്ത് വിൽക്കുമ്പോ വാങ്ങിക്കാൻ ആളുണ്ടെങ്കില് യു ഗെറ്റ് മണി അവിടെയാണ് നമുക്ക് പാളിച്ച വെച്ചിരിക്കുന്നത് അപ്പൊ മൊത്തത്തില് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നിന്ന് ആരംഭിച്ച ഈ കുടുംബാസൂത്രണം എഴുപതിലാണ് ഗവൺമെന്റ് നടപ്പിലാക്കിയത് അറുപതുകളിൽ നമ്മൾ മനസ്സിൽ കൊണ്ട് സ്വീകരിച്ച ഒരു സംഗതിയാണ് പിന്നെ ഞാൻ മറ്റൊന്ന് സ്റ്റഡി ചെയ്തത് വാല്യൂ ഓഫ് മണി അതെങ്ങനെയാണ് ചേഞ്ച് ആയി പോകുന്നത് ഞാൻ എല്ലാവരോടും പറയും ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ അരി വാങ്ങിക്കാൻ പോയിട്ടുണ്ട് അന്ന് ഒരു കിലോ അരിക്ക് ഒരു രൂപ വിലയുള്ളൂ അതായത് ഒരു ലിറ്റർ ആരിക്ക് പന്ത്രണ്ട് കണ ആ ഒരു കണക്കിലാണ് അന്നൊക്കെ അറുപത്തിയഞ്ച് അറുപത്തി ആറ് അറുപത്തി ഏഴ് കാലഘട്ടങ്ങളില് ക്ഷാമം ഉണ്ടായിട്ട് തന്നെ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പൊ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്നൊക്കെ ആയിപ്പോ ഈ കോളാമ്പി മയക്കും വെച്ച് കുടുംബാസൂത്രണത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഏറ്റവും നല്ല സൂത്രം ഇതാണ് കുടുംബാസൂത്ര പറയുകയും അതിനെ വിളംബരം ചെയ്തിട്ടാണല്ലോ ഒത്തിരി ആൾക്കാർ തൃശ്ശൂര് തെക്കുംകാട് മൈതാനത്തിലായിരുന്നു അതിന്റെ ക്യാമ്പുകളൊക്കെ ഈ ഫാമിലി പ്ലാനിങ് ക്യാമ്പുകളൊക്കെ അങ്ങനെ അനേക ആയിരങ്ങളാണ് വന്നത് ക്യാമ്പിൽ അന്ന് നൂറ് രൂപയും ഒരു ചുമ ബക്കറ്റും സാരിയൊക്കെ കൊടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന് ഒരു രൂപ ആയിരുന്നെട്ടോ ഒരു കിലോ ആയിരിക്കും ഇന്നിപ്പ ഒരു രൂപയ്ക്ക് അന്ന് ആയിരം ഗ്രാം അരി വാങ്ങിക്കാനുള്ള പവർ ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു രൂപയ്ക്ക് ഇരുപത് ഗ്രാം വാങ്ങിക്കാനുള്ള പവർ ഉള്ളു കാരണം അരി വില അമ്പത് രൂപ അപ്പൊ അവിടെ തന്നെ നമ്മള് മനസിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മണി വാല്യൂ ഇതിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മറ്റൊരു വർഷം നോക്കിയാൽ വളരെ സമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും ശരിക്കും ഒരു കുടുംബത്തിൽ മക്കളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അവര് സാമ്പത്തികമായിട്ട് വളരുകയാണ് ചെയ്യുന്നത് പിന്നെ ഉദാഹരണത്തിന് ഒരു കുടുംബത്തിൽ അഞ്ചു മക്കളുണ്ടെന്ന് വിചാരിക്കുക മറ്റൊരു കുടുംബത്തിൽ ഒരു കുട്ടിയെ ഈ അഞ്ചു മക്കളെ വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ ഇച്ചിരി പ്രയാസമുണ്ട് നമുക്കെറിയ ബുദ്ധിമുട്ടുണ്ടാകും താരതം മെയിനായി ഒരു കൊച്ചിനെ വളർത്തുക എന്ന് പറഞ്ഞ് കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷേ ഈ മക്കളൊക്കെ വളർന്ന് അവരൊരു നല്ല ജോലിയോ അല്ലെ ഒരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരാരംഭിച്ചു കഴിയുമ്പോൾ ഈ കുടുംബത്തിലേക്ക് അഞ്ച് മക്കളുടെ വരുമാനം വരികയാണ് പിന്നെ മറ്റൊന്നാള് ഒരാളുടെ വരുമാനത്തിലാണ് അവിടെ കാര്യങ്ങൾ അത് വരുമാനായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല കാരണം അവന്റെ ചെലവ് ഒരാള് സമ്പാദിക്കുന്നത് അവന്റെ അപ്പനും അമ്മ അപ്പൂപ്പിനും അമ്മുമ്മ സി അവന്റെ എക്സ്പെൻസ് ആയിരിക്കും കൂടുതല് ഷെയറി അതായത് ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം നമ്മളിപ്പോ കണ്ടുവരുന്നത് എന്റെ നാട്ടിലൊക്കെ ഈ പത്തും പന്ത്രണ്ടും പതിനഞ്ചും മക്കളൊക്കെ ഉണ്ടായിരുന്ന കുടുംബങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് അവര് രക്ഷ കൂടെ ഞാനും ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ തെക്കൻ കേരളത്തെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തി അതായത് നമുക്ക് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കീഴിലായിരുന്നല്ലോ തെക്കൻ കേരളം ഈ തെക്കൻ കേരളത്തില് നമ്മുടെ ക്രിസ്ത്യാനികൾ ആരും അപോഷം ചെയ്യാൻ പോയിരുന്നില്ല ഒന്ന് കുഞ്ഞുങ്ങളെ കുറയ്ക്കുന്ന ഒരു സംഗതിയെ കുറിച്ചിട്ട് അവര് ചിന്തിച്ചിട്ട് പോലുമില്ല അവർക്കുണ്ടായ മക്കളെ മുഴുവനും ആ എന്നും അവരെ മുഴുവനും സ്വീകരിച്ചു എന്നിട്ടാണ് നമുക്ക് മലബാർ കീഴടക്കാൻ പറ്റിയത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ മലബാറില് നമുക്ക് സംഭവിക്കുന്ന എന്താണ് അപജയത്തെ കുറിച്ച് പറയണം അത് പള്ളികളൊക്കെ പൂട്ടിത്തുടങ്ങി ആളുകളില്ലാതെ ആയി തുടങ്ങി അല്ലേ മറ്റു പലരും അവിടെ ഭൂരിപക്ഷം ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ തന്നെ ആയി കഴിഞ്ഞു അതെ അവിടെ നമ്മുടെ ശക്തി എന്ന് കുറഞ്ഞു ദിനംദൂരം ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ മേഖലകളിലും ഇതിന്റെ പൊളിറ്റിക്കൽ സയൻസ് മെജോറിറ്റി വിൽ വിൻ ഗെയിം പൊളിറ്റിക്കൽ സയൻസ് അത് നമുക്ക് നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ പോളിറ്റിക്കൽ സയൻസിൽ മനുഷ്യൻ തന്നെ വേണം വോട്ട് ചെയ്യാൻ വേറെ ആരെയും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ എല്ലാ തലത്തിലും കുടുംബസൂത്രണം എന്ന് പറയുന്നത് ഇന്ന് പല രാഷ്ട്ര രാഷ്ട്രീയ പാർട്ടികളും നേരിടുന്ന ഒരു പ്രശ്നമാണ് അവർ കാണില്ല ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ കോൺഗ്രസിന്റെ കാര്യം ആളില്ലാളില്ല പോലെ പിടിക്കാൻ കമ്മ്യൂണിസ്റ്റ് ും എല്ലാം തകർന്നു അടിഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കരുത് ക്രിസ്ത്യാനികൾ കുറച്ച് കുടുംബങ്ങളെ തകർന്നെന്ന് വിചാരിക്കരുത് ആരൊക്കെ ഇതുമ്പോ തൊട്ടു അവരൊക്കെ നശിച്ചു പോയിരിക്കുകയാണ് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ എഴുപതുകളിലാണല്ലോ ഈ കുടുംബാസൂത്രണത്തെ കുറിച്ചൊക്കെ ഉള്ള വ്യാപകമായി അത് ഗവൺമെന്റും അത് ഏറ്റെടുത്തു അത് ആ രീതിയിൽ ജനങ്ങളെ പ്രബോധിപ്പിക്കാൻ തുടങ്ങി അതിപ്പോ ആ കാലഘട്ടത്തില് നമ്മുടെ പള്ളികളിലും സഭയിൽ നിന്നും ഈ റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ് എന്ന് പറയുന്ന ഒരു പ്രബോധനം ഉണ്ടായല്ലോ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒരു കുട്ടിയെ മിനിമം ആ കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി വരെ എങ്കിലും പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഈ അപ്പനോ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ ആകാം കൂടുതൽ മക്കളാകാം അത്രയും സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഈ കുറെ മക്കളെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഉണ്ടാക്കുന്ന മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവരെ ഒരു നല്ല നിലയിലാക്കാനുള്ള സ്ഥിതി അപ്പനും അമ്മയ്ക്കും വേണം എന്നുള്ളതാണ് ആ ആശയം അതില്ലാത്തവൻ ഒന്നരണ്ടതായാലും എന്നുള്ള ഒരു പ്രബോധനം ഒരു കാലഘട്ടത്തിൽ സഭയിൽ കൊടുത്തിരുന്നു പല അച്ഛന്മാരും എന്നോട് പറഞ്ഞിരുന്നു അവർ പറഞ്ഞത് ഇന്ന് അന്ന് ഞങ്ങൾ അങ്ങനെ പ്രസംഗിച്ചതിനെ ഓർത്ത് ഇന്ന് വളരെയേറെ ദുഃഖിക്കുകയാണ് ശരിയാണ് അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മോങ്ങാനിരുന്ന നായയുടെ മണ്ടയ്ക്ക് ചങ്ങാപോലെ ഈ ആൾക്കാർ ഗവൺമെന്റിന്റെ ആഹ്വാനം കേട്ട് ഒന്നോ രണ്ടോ എണ്ണത്തിൽ ഒതുക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ നമ്മുടെ പള്ളിയിൽ നിന്നുകൂടെ കേട്ടത് അതെ അപ്പൊ അത് കൂടുതൽ പ്രോത്സാഹനമായി അത് ശരിക്കും പറഞ്ഞാൽ അതൊരു തലതിരിഞ്ഞ സിദ്ധാന്തായി അതായത് സാമ്പത്തിക മേഖലയില് ദൈവത്തിന്റെ സമ്പത്തിന്റെ അവകാശികൾ എന്ന് പറഞ്ഞാ അവിടെ ആരും തീരുമാനിച്ചിട്ടില്ല പണമുള്ളവരുന്നോ പണം ഇല്ലാത്തവരുന്നോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല ദൈവം കരുതിക്കൊള്ളും എന്ന് പഠിപ്പിക്കാൻ വിട്ടുപോയി അവിടെ നമ്മൾ പരാജയപ്പെട്ടു സുവിശേഷം കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പിന്നെ അതിൽ എടുത്തിരിക്കുന്ന സൂത്രങ്ങളൊക്കെ തെറ്റാണ് അതായത് ബില്ലിങ്സ് മെത്തേഡ് ഡോക്ടർ ബില്ലിങ്സ് കണ്ടെത്തിയ ഒരു മെത്തേഡാണ് അവര് യൂസ് ചെയ്യുന്നത് അതിലിങ്ങനെയാണ് ഈ ബില്ലിങ്സ് ഇത് കണ്ടെത്തിയതേണ്ടിട്ടാണ് കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ദമ്പതികൾക്ക് അണ്ടവിസർജന എപ്പോഴാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആ സമയത്ത് ർജന സമയത്ത് നോക്കി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്നാണ് ഡോക്ടർ ബില്ലിങ്സിന്റെ സിദ്ധാന്തം അതിനെ തലയിഴിച്ചു വെച്ചു അതുകൊണ്ട് നമ്മൾ അതിനെ എടുത്ത് അതാണ് നമുക്ക് വലിയ അപകടം അപ്പൊ ഇവിടെ സ്ത്രീക്ക് എന്ത് സംഭവിക്കുന്ന നമ്മൾ നോക്കിയില്ല സ്ത്രീയുടെ അവകാശത്തെയാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചത് പുരുഷനെപ്പൊ ചെന്നാലും അവന് വിവാഹ ജീവിതം സന്തോഷപൂർണമാക്കാം സ്ത്രീക്ക് ഒരു സമയങ്ങളുണ്ട് പണ്ട് വിസർജന സമയത്ത് അവര് കൂടുതൽ അവര് സെക്ഷൽ ആക്ടിവിറ്റീസിന് അവര് അവർക്ക് സുഖം കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് അത് അത് നേച്ചർ അല്ലെങ്കിൽ ദൈവം അങ്ങനെയാണ് കരുതി വെച്ചിരിക്കുന്നത് അതിനെയാണ് ചൂഷണം ചെയ്യുന്നത് ആ സ്ത്രീക്ക് നന്മയുണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ സെക്ഷലി വിറോസ് ആവുന്ന സമയത്ത് മാറ്റി നിർത്തിക്കൊണ്ട് കുഞ്ഞുണ്ടാവുന്ന ഭയം അടിച്ചേൽപ്പിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് പിന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിസർജനവും കഴിഞ്ഞ രണ്ടോ എല്ലാം പോയി ശേഷം ബന്ധപ്പെടാം എന്നുള്ള ഒരു ടീച്ചിങ് ആണ് ഇപ്പൊ പോകുന്നത് അങ്ങനെ ഒരു പഠനമല്ലേ പഠനം അല്ലേ നമ്മുടെ അത് നിർത്തുന്നതിന്റെ സമയം ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു ഇത് തെറ്റാണെന്ന് ഇരുപത്തിയഞ്ചു കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഈ ഞാൻ ഈ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോ എടുത്ത വഴി പറഞ്ഞ സംഗതി ഇതാണ് ഈ പഠിപ്പിക്കുന്നത് തെറ്റാണ് അന്ന് ഇന്നും ഞാൻ പറയുന്നത് ഇത് തെറ്റാണെന്ന് അതിലൊരു മാറ്റവും ഇല്ലേ അങ്ങനെ അങ്ങെടുത്ത ഈ നിലപാട് പോലെ ആരെങ്കിലുമൊക്കെ അതിന് തയ്യാറായാൽ അവരെ വെറും പോഴന്മാരായിട്ടും വിവരമില്ലാത്തവരുമായിട്ട് കാണുന്ന ഒരു സമൂഹം അങ്ങനെയുള്ള അധികാരികൾ പോലും നമ്മുടെ ഇടയിൽ ഉണ്ട് ഉദാഹരണത്തിൽ ഞാൻ എൻ്റെ അനുഭവം പറയുമല്ലോ എനിക്ക് അഞ്ചു മക്കളുണ്ട് എൻ്റെ ഇടവയെ തന്നെ ഒരു നാപ്പത് വയസ്സിൽ താഴെ അഞ്ചു മക്കളുണ്ടായ ഏക വ്യക്തിയാണ് അപ്പോൾ എനിക്ക് നാലാമത്തെ അഞ്ചാമത്തെയൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുമാത്രം പരിഹാസങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയത്തുള്ളൂ അത് ഞാൻ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് ഏ ധ്യാന ഗുരുക്കളായിരിക്കുന്നവരിൽ നിന്ന് പോലും അങ്ങനെയുള്ള പരിഹാസവാക്കുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ദൈവം നമ്മൾ അനയിച്ചു കാരണം എനിക്ക് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു അനുഭവം എൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് അതായത് എൻ്റെ ഞങ്ങൾ പത്ത് മക്കളായിരുന്നു വാസവത്ത് ഞാൻ പതിനൊന്നാമത്തെ മകനാണ് കാരണം പത്താമതായിട്ട് ഉണ്ടായ കുഞ്ഞ് ജനിച്ചപ്പോഴേ മരണപ്പെട്ടിരുന്നു അന്ന് ഡോക്ടർമാർ അപ്പനോടും അമ്മയോടും പറഞ്ഞു ഇനി ഒരു കുഞ്ഞുണ്ടാകാതെ സൂക്ഷിക്കണം ഇനി ഉണ്ടായാൽ കുഞ്ഞു മാത്രമല്ല അമ്മയും പോകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പതിനൊന്നാമതായിട്ട് ഞാൻ ഉണ്ടാകുന്നത് ഓക്കെ ശരിക്കും എന്നെ അബോർട്ട് ചെയ്ത് കളയണമെന്ന് അന്ന് ഡോക്ടർമാർ നിർബന്ധമായിട്ട് പറഞ്ഞിരുന്ന പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് ഇതുപോലെയുള്ള ധ്യാനങ്ങളില്ല പ്രസംഗങ്ങളില്ല ഈ പ്രബോധനങ്ങളില്ല ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ദൈവം തന്നതിനെ കളയാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് അപ്പനും അമ്മയും സ്വീകരിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ ഇരിക്കുന്നത് ഞാനിരിക്കണം പക്ഷെ അതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കഷ്ടതകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് ഇന്ന് എൻ്റെ ശുശ്രൂഷയിലൂടെ ഒരുപാട് ആൾക്കാര് സുവിശേഷം കേൾക്കുവാനും കർത്താവിനെ അറിയുവാനും നല്ല ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കുക പ്രയോജനപ്പെടുന്ന ഒരുപാട് പേരെ സുവിശേഷത്തിലൂടെ കർത്താവിന് വേണ്ടി നേടുവാനും ഒക്കെ സാധിക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും എൻ്റെ അപ്പനും അമ്മയെ അടുത്ത ആ ഒരു നിലപാട് തന്നെ അതുകൊണ്ട് ഇങ്ങനെയുള്ള അതായത് ഈ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രബോധനങ്ങള് ആസൂതിൽ അത് നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു വെക്കുകയാ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അങ്ങ് എന്താ ചെയ്യുന്നത് പോപ്പുലേഷന്റെ എക്കണോമിക്സിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഇപ്പൊ എല്ലായിടത്തും കൊടുത്തു വരുന്നത് അവിടങ്ങളിലൊക്കെ ആൾക്കാർ അയ്യോ ഞങ്ങക്ക് പറ്റിപ്പോയി എന്നാണ് കൂടുതൽ വരുമാനം മുംബൈ കേൾക്കേണ്ടതായിരുന്നു ഒന്ന് ഇരുപത്തി കൊല്ലം മുമ്പേ കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ അഞ്ചും പത്തും ഉണ്ടായിരുന്നെ ഇപ്പൊ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഭൂരിപക്ഷം വരും കാരണം നമുക്കിപ്പോ ന്യൂനപക്ഷ ആണല്ലോ നമ്മളിപ്പോ വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരുന്ന് ന്യൂ ന്യൂനപക്ഷ പിന്നെ വേറൊരു മേഖല എന്ന് പറയുന്നത് പ്രസവം നിർത്തിയവരെ ഞാൻ കണ്ടെത്തി അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഏകദേശം ഒരു അഞ്ഞൂറ് കുടുംബങ്ങളെ ആദ്യത്തെ കുടുംബത്തെ ഞാൻ കൊണ്ടുപോകുന്നത് സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ബാംഗ്ലൂർക്ക് അവർക്ക് രണ്ട് മക്കളായിരുന്നു രണ്ട് പെൺകുട്ടികള് അവർക്ക് വലിയ തകർച്ചയൊക്കെ കണ്ടു അപ്പൊ അവരൊരു തൊഴിലിന്റെ മേഖലയെ കുറിച്ച് എന്തെങ്കിലും എവിടെങ്കിലും ജോലി കിട്ടോ അല്ലെങ്കിൽ സഹായിക്കാൻ പറ്റോ എന്നാണ് ചോദിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങക്ക് എത്ര മക്കളാ രണ്ട് മക്കള് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ എസ് മോളാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ എന്താ ഈ നിർത്തിയ പ്രസവം ഞാൻ തിരിച്ചു ചെയ്യാൻ പറഞ്ഞ ഞങ്ങൾ ചെയ്യുമെന്ന് ചോദിച്ചു അപ്പൊ ആ പെണ്ണ് എടുത്തു ചാടി പറഞ്ഞു ഞങ്ങളിത് ചെയ്യും അങ്ങനെ ആ ഭാര്യയും ഭർത്താവിനെയും ഞാൻ സെന്റ് ജോൺസില് വിട്ടു അവിടെ പോയി അവര് സർജറി ചെയ്തു തിരിച്ചു വന്നു അവർ കുഞ്ഞുങ്ങളില്ലെങ്കിലും ആ ഒരു സംഭവമായി മാറി കാരണം പറഞ്ഞാൽ അവരുടെ മക്കളൊക്കെ നന്നായി പഠിക്കാനും പിന്നെ അവരുടെ വീട് നോക്കുമ്പോ ഒരു ചെറിയോടൊത്തു വീടായിരുന്നു അതൊക്കെ വലിയ മാളികയാവാനും പിന്നെ ഈ ആൾക്ക് അമേരിക്കയിലും ജർമ്മനിയിലൊക്കെ പോയി ശുശ്രൂഷ നടത്താനും ദൈവത്തിന്റെ ശുശ്രൂഷ നടത്താനും ഈ പ്രക്രിയക്ക് ശേഷം അവർക്ക് സാധിച്ചു തീർച്ചയായിട്ടും അതായത് ഓരോ മക്കളുടെയും കടന്നുവരവിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹം ഈ കുടുംബത്തിലോട്ട് വരിക അപ്പൊ മക്കൾ ഇനി വേണ്ട എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഇനി ദൈവത്തിന്റെ ഇടപാടൊക്കെ അവിടെ നിൽക്കട്ടെ ദൈവത്തിന്റെ അനുഗ്രഹമൊക്കെ അവിടെ മതി ഇനി അങ്ങനെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നുള്ള ഒരു നിലപാടിലേക്ക് ദമ്പതികൾ വരിക അത് വാസ്തവത്തിൽ ആ കുടുംബത്തിന്റെ ഒരു തകർച്ചക്ക് പോലും തീർച്ചയായും കാരണം ദൈവത്തിന്റെ പ്രവർത്തികളെ അതെ അതെ അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വേറെ ഈ ജീവന്റെ മഹത്വത്തെ കുറിച്ച് കൂടുതൽ മക്കളുണ്ടാകുന്നതിൻ്റെ ആവശ്യത അതാണല്ലോ സുവിശേഷം എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ ഈശോ എന്താ പത്ത് യോഹനാൻ പത്ത് പത്തിൽ ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സത്യമായിട്ട് ഉണ്ടാകാനും ഈശോ ഈശോമിക ഏത് ഭവനത്തിലുണ്ടോ അവിടെ ജീവന്റെ സമൃദ്ധി ഉണ്ടാകണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജീവന്റെ സമൃദ്ധി അത് അവകാശമാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കൂടുതൽ മക്കൾ ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ മാത്രമല്ല ലോക ജനതയുടെ തന്നെ നിലനിൽപ്പിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് ഷണ്ണി കാട്ടുകാരൻ ബ്രദർ വളരെ കൃത്യമായി കൃത്യമായ ഡേറ്റകളുടെയൊക്കെ വെളിച്ചത്തിൽ നമുക്കത് വ്യക്തമാക്കി തന്നു അടുത്ത എപ്പിസോഡിൽ ജീവന്റെ സമൃദ്ധി മൂലം ഉണ്ടാകുന്ന വലിയ നന്മകളെ കുറിച്ച് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് കേൾക്കാം അതുവരെ പ്രാർത്ഥനയിലായിരിക്കാം